അപ്പോൾ ഇതാണ് തൊണ്ടി മുതൽ. വെൽ മേ ബി ഹി വാസ് പ്ലാനിംഗ് ഫോർ റൊമാൻറ്റിക് നൈറ്റ് വിത്ത് യു. ഇത് രാമോടെ അല്ലേ? ഞാൻ അപ്പുറം ഇത് എപ്പോഴും രാമോടെ പാക്കറ്റിൽ വന്നത്. അല്ലെങ്കിലും ഇപ്പം വന്ന് വന്ന് എന്നോട് രാം പഴകരുത് പാക്കുമ്പോൾ തന്നെ ഞാൻ അറിയേണ്ടതായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, സോറി, മൈ ബാഡ്. ഐ മീൻ, നീ കരഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം? കം ഓൺ, ലെറ്റ്സ് ട്രൈ ടു തിങ്ക്. ഓക്കെ, ദർ ആർ ടു വേയ്സ് ഇൻ ഫ്രണ്ട് ഓഫ് യു, കോൺഫ്രണ്ട് ഓർ ഇഗ്നോർ ഇറ്റ്. കോൺഫ്രണ്ട് ചെയ്തതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റാം എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞു അതിനകത്തുനിന്ന് ഒഴിവാകും. പിന്നെ ഇത് ആവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അല്ലെങ്കിൽ ഈ ഹൈ സ്ട്രെസ് വർക്ക് പ്ലേസായ ഹോസ്പിറ്റൽസ് പോലുള്ളിടത്തെ ഇൻസൈഡ് സ്റ്റോറീസ് കുറച്ച് സ്ലേസിയാ. ബൈ ദ വേ, എങ്ങനെയാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം? ബാങ്ക് അക്കൗണ്ട് മുഴുവൻ നോക്കുന്നത് റാമാണ്. എടീ, സാമ്പത്യമല്ല, ദാമ്പത്യ ജീവിതം. പച്ചയ്ക്ക് പറഞ്ഞ സെക്സ് ലൈഫ് എങ്ങനെയാണെന്ന്. റാം ഇപ്പം കുറച്ച് അലൂഫാണ് എന്നെ ഈ പ്രായത്തിൽ. അതാണ് പ്രശ്നം, പ്രായം നിനക്കേ ഉള്ളൂ. റാം ഇപ്പോഴും ചെറുപ്പമാണെന്ന് മനസ്സിലായില്ലേ? എടി സരസു, ഇക്കാലത്ത് നമ്മളും കുറച്ചൊക്കെ പ്രോആക്റ്റീവ് ആകണം. An active sex life is a must for a strong marriage. ഇത്രയും ദിവസമായിട്ട് ഞാൻ സെബിൻ്റെ ഫാമിലിയെ കുറിച്ചൊന്നും ചോദിച്ചില്ല. അവരൊക്കെ അബുദാബിയിലായിരുന്നു സ്കൂളിംഗ് എല്ലാം. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് മമ പോയി, ക്യാൻസർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഫ്യൂ വേഴ്സ് കഴിഞ്ഞപ്പം ഡാഡി വേറെ കിട്ടി. യുനോ, ഐ കുഡ് നെവർ സീ ഹർ ആസ് മൈ മോം. ദാറ്റ് കൈൻഡ് ഓഫ് മേഡ് മീ ലീവ് അലോൺ. ഡാഡിയും കുടുംബം ഇവിടെ തന്നെയുണ്ട്, അതുകൊണ്ട് ഞാനാ വഴിക്കൊന്നും പോകാറില്ല. ക്രിസ്മസിനൊരു ഡിന്നറ്റ് ഒക്കെ എത്തും, അതാണ് ഞാനും ഫാമിലിയും തമ്മിലുള്ള ഏകൊരു കണക്ഷൻ. സോറി കേട്ടോ. Hey, why is it sorry? Do I look sad about it? ഒരു കണക്കിന് എല്ലാ റിലേഷൻഷിപ്സും ഒരു ഡിസ്റ്റൻസിൽ നിർത്തണതാണ് നല്ലത്. Hey, I want to ask you. Your hair has the same smell as of my mom's. Is it some shampoo? അത് ഈ വെളിച്ചെണ്ണയുടേതാ. എനിക്കാണെങ്കിൽ അതില്ലാതെ പറ്റേയില്ല. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു വലിയ കുപ്പി കാച്ചിയ വെളിച്ചെണ്ണയെ കൊണ്ടുവന്നു. ഈ കസ്റ്റംസിലെ സാഹിബിനോട് അത് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ രാജേഷ് കുറെ കഷ്ടപ്പെടുകയും ചെയ്തു. ഫുഡ് റെഡി? ഞാൻ കോഫി അവിടെ വെച്ച് മാറി.